ഷാബാ ഷെരീഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെയും കൂട്ടുപ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്കായി പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ അല്പസമയത്തിനകം പരിഗണിക്കാം. ഷൈബിൻ അഷ്റഫിനെ കൂടാതെ ഇയാളുടെ സഹായികളായി പ്രവർത്തിച്ച നിഷാദിനെയും ഷിഹാബുദ്ദീനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ബലപ്പെടുത്തുന്ന മുബഷീർ പി അക്ബർ ചേരുന്നു. മുബഷീർ, എത്ര ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ കേസിൽ പ്രധാനമായും ഈ വൈദ്യന്റെ കൊലക്കേസത്തോടൊപ്പം തന്നെ മറ്റ് ചില ആരോപണങ്ങൾ കൂടി പ്രതിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, ആ കേസിലെയും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഉണ്ടാകുമോ? മൈസൂർ സ്വദേശിയായ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മുഖ്യപ്രതി ഷൈഫിൻ അഷ്റഫ് ഉൾപ്പെടെയുള്ള മൂന്ന് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും കസ്റ്റഡി അപേക്ഷ ഇപ്പോൾ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ മൂന്ന് പ്രതികളെയും പോലീസിന് കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉച്ചയ്ക്ക് ശേഷം മുഖ്യപ്രതിയായ ഷൈഫിൻ അഷ്റഫ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരെയും നിലമ്പൂർ മുക്കട്ടയിൽ, അതായത് കൊലപാതകം നടന്നു എന്ന് പറയപ്പെടുന്ന നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിലടക്കം എത്തിച്ച് തെളിവ് ശേഖരിക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് മുഖ്യപ്രതിയായ ഷൈഫിൻ അഷ്റഫിനെയും മറ്റു രണ്ട് പ്രതികൾ, അതായത് ഷൈഫിൻ അഷ്റഫിന്റെ മുഖ്യ സഹായിയായിരുന്ന ഡ്രൈവർ നിഷാദ്, അതുപോലെ തന്നെ ഷൈഫിൻ അഷ്റഫിന്റെ ഡ്രൈവറായ ഷിഹാബുദ്ദീൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി പോലീസ് കഴിഞ്ഞ ദിവസം അപേക്ഷ സമർപ്പിച്ചത്. അതാണ് ഇപ്പോൾ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചാലായിരിക്കും കേസിലെ നിർണായകമായ രണ്ടാം ഘട്ട തെളിവെടുപ്പ് ചാലിയാർ തീരത്തും അതുപോലെ തന്നെ നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിലെത്തിച്ചും നടത്തുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഷൈഫിൻ അഷ്റഫുമൊത്തുള്ള തെളിവെടുപ്പ് ഏറെ നിർണായകമാവുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ കേസിലെ മറ്റൊരു പ്രധാന പ്രതിയായിരുന്ന നൌഷാദുമായുള്ള തെളിവെടുപ്പിൽ പോലീസിന് ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് കൊല്ലപ്പെട്ട ഷാബാ ഷെരീഫിന്റെ രക്തക്കറ, അതുപോലെ തന്നെ ഈ ഒരു കഷ്ണങ്ങളാക്കി മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച മരക്കഷ്ണത്തിന്റെ കുറ്റി, അതുപോലെ തന്നെ മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിക്കാൻ ഉപയോഗിച്ച കത്തിയുമായി ബന്ധപ്പെട്ട ബില്ല് എന്നിവയാണ് പ്രധാനപ്പെട്ട ആദ്യഘട്ടത്തിലെ തെളിവെടുപ്പിൽ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിലെ തെളിവെടുപ്പ് ഷൈഫിൻ അഷ്റഫുമുള്ള തെളിവെടുപ്പ് ഏറെ നിർണായകമാവും എന്ന് പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ്. ഷൈഫിൻ അഷ്റഫും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലായിരുന്നു നിലവിൽ പോലീസ് ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഷൈഫിൻ അഷ്റഫിനെ സഹായിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും അന്വേഷണം പോലീസ് വ്യാപകമായിട്ടുണ്ട്. അദ്ദേഹം വയനാട് ബത്തേർ സ്വദേശിയാണ്. അദ്ദേഹത്തിനെതിരെ നിലവിൽ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായില്ല എന്നൊരു കാര്യം കൂടി ഒരു സമയത്ത് ഇനിയും പ്രതികൾ കൂടുതൽ പ്രതികൾ പിടിയിലാകാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ലുക്കൗട്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ട്, അതായത് പ്രതികളെ കണ്ടെത്താനുള്ള മറ്റു നീക്കങ്ങൾ എങ്ങനെയാണ്? ഷൈബിൻ അഷ്റഫിന്റെ മുഖ്യ സഹായികളായ അഞ്ചു പേരെ പോലീസിന്റെ വ്യാപകമായ തിരച്ചിലിൽ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഒരു ലൂക്കൗട്ട് നോട്ടീസ് ഈ പ്രതികൾക്കായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവർ പ്രധാനമായും വിദേശത്തേക്ക് അടക്കം കടന്നിരിക്കുന്നു എന്നൊരു സൂചന പോലീസിന് ലഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു ലൂക്കൗട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഷൈബിൻ അഷ്റഫിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വിദേശത്തും സ്വദേശത്തുമടക്കം പ്രധാനമായും സഹായം നൽകിയിരുന്നത് ഈ മലപ്പുറം നിലമ്പൂർ സ്വദേശികളായ ഈ അഞ്ചു യുവാക്കളായിരുന്നെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇവരുടെ കയ്യിൽ പാസ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. പാസ്പോർട്ട് ഉപയോഗിച്ച് ഇവർ വിദേശത്തേക്ക് കടന്നൊരു സൂചന കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു അഞ്ച് പ്രതികൾ, ഫാസിൽ അതുപോലെ തന്നെ നിഷാദ് ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം വ്യാപകമായി തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഏതായാലും കേസിൽ അതീവ നിർണായകമായേക്കുന്ന ഒരു തെളിവെടുപ്പ് കൂടിയാണ് ഇന്ന് മുഖ്യപ്രതി ഷൈഫിൻ അഷ്റഫുമായി നടത്താനുള്ള തെളിവെടുപ്പ് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി ഷൈഫിൻ അഷ്റഫിനെയും കൂട്ടുപ്രതികളെയും കോടതിയിൽ ഹാജരാക്കി. മഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്കായി പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.